തലസ്ഥാനത്തിറങ്ങിയ കണ്ടത്തിൽ പത്രത്തിൻ്റെ മൂന്നാം പേജിലെ ഒരു വാർത്തയും അതിൻ്റെ തലക്കെട്ടും ചർച്ച ചെയ്യാതെ പോവതെങ്ങനെ? കണ്ടത്തിൽ പത്രം അതിൻ്റെ പേരിൽ വീഴ്ത്തുന്ന കണ്ണുനീർത്തുള്ളികളെ ആരോട് വേണം ഉപമിക്കാൻ? അരുവിക്കര ഡാം അപ്പാടെ ഈ കണ്ണീരാൽ നിറഞ്ഞ് തലസ്ഥാന നഗരത്തിലെ കുടിവെള്ളക്ഷാമം തീരുമോ? വാർത്തയിലേക്ക് വരാം. ഏറ്റുമുട്ടേണ്ടത് ആശയങ്ങളോട്, വീട്ടിലെ സ്ത്രീകളോടല്ല. അപമാനിച്ചുള്ള പ്രചാരണം തടയണം. CPM മുതിർന്ന നേതാക്കളോട് ജി കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ. ശബരിനാഥനോടുള്ള വിരോധം അമ്മയായ എന്നോട് തീർക്കുന്നു. വൈറലായി ഫേസ്ബുക്ക് പോസ്റ്റ്. എതിരാളികളെ അപമാനിക്കാൻ വീട്ടിലുള്ളവരെക്കുറിച്ചുള്ള കള്ളം പ്രചരിപ്പിക്കുന്ന പതിവ് അവസാനിപ്പിക്കാൻ CPM നേതൃത്വം ഇടപെടണമെന്ന് ഇൻട്രോ. പ്രിയപ്പെട്ട ടീച്ചറെ, ഇത് ആരുടെ പതിവാണെന്നാ പറഞ്ഞത്? ഇപ്പോൾ താങ്കൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോഴുണ്ടായ ഈ ധാർമ്മിക രോഷം മുമ്പ് എവിടെയായിരുന്നു? ടീച്ചറുടെ മകനും അരുവിക്കര MLA യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തിയപ്പോൾ എന്തേ ഇങ്ങനൊരു വികാരമുണ്ടായില്ല? ടീച്ചറുടെ കണ്ണീരിൽ ചാലിച്ച കഥ വാർത്തയാക്കിയ മനോരമയും ഇത്രയും കാലം ചെയ്തതെന്താണ്? കുറച്ച് പുറകോട്ട് പോകാം. ടീച്ചർ SNC-LAVALIN എന്ന് കേട്ടുകാണുമല്ലോ. താങ്കളുടെ ഭർത്താവ് പരേതനായ ജി കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരിക്കുകയാണല്ലോ കരാറിന് തുടക്കമിട്ടത്. പക്ഷേ പിന്നീട് വന്ന വൈദ്യുതി മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആരാണ്? അത് വേണമെങ്കിൽ രാഷ്ട്രീയ ആരോപണമായി തള്ളാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ പച്ച നുണക്കഥകൾ മെനഞ്ഞത് ആരൊക്കെയാണ്? ടീച്ചറുടെ പാർട്ടിക്കാരല്ലേ? സിംഗപ്പൂരിൽ ഹോട്ടലുണ്ടെന്ന് വരെ പ്രചരിപ്പിച്ചില്ലേ ടീച്ചറുടെ പാർട്ടിക്കാർ? അവിടെയും തീർന്നില്ലല്ലോ. മകളെക്കുറിച്ചും ആക്ഷേപം തുടർന്നല്ലോ. ആദ്യം മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പിന്നീട് ജോലിയെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ സ്പ്രിംഗ്ലർ വിവാദത്തിൽ പോലും താങ്കളുടെ മകനും സഹപ്രവർത്തകരും ആ മകളെ ആക്ഷേപിച്ചില്ലേ? ഈ ധാർമ്മികത അന്ന് എവിടെ പോയി? മകൾ വിവാഹിതയായപ്പോൾ വിവാഹചിത്രം മോർഫ് ചെയ്ത് ആഘോഷിച്ചത് താങ്കളുടെ പാർട്ടിക്കാരല്ലേ? മന്ത്രി EP ജയരാജൻ്റെ ഭാര്യയുടെ ഫോട്ടോ മാറ്റി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ ചിത്രം വെച്ച് പ്രചരിപ്പിച്ചത് ആരാണ്? അത് വെച്ച് ഒരു കോൺഗ്രസ് MLA നിയമസഭയിൽ ചോദിച്ചില്ലേ കല്യാണത്തിന് ആ പ്രതി വന്നോ എന്ന്? എന്തിനേറെ EP യുടെ ഭാര്യ ബാങ്കിൽ പോയതുപോലും വളച്ചൊടിച്ച് വാർത്തയാക്കിയത് കണ്ടത്തിൽ പത്രമല്ലേ? അത് വെച്ച് വാർത്താസമ്മേളനം നടത്തിയത് ടീച്ചറുടെ പാർട്ടി നേതാവായ പ്രതിപക്ഷ നേതാവല്ലേ? CPI പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെ വേട്ടയാടിയത് വീട്ടിലുള്ളവരുടെ പേര് ഉപയോഗിച്ചല്ലേ? ഇങ്ങനെ മനോരമയും ടീച്ചറുടെ പാർട്ടിക്കാരും വേട്ടയാടാത്ത CPI നേതാക്കൾ ആരുണ്ട് ബാക്കി? ഏറ്റവും ഒടുവിൽ P രാജീവ്, MB രാജേഷ്, AN ഷംസീർ, AA റഹീം എന്നിവരുടെ ഭാര്യമാരെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേട്ടയാടുന്നത് ആരാണ്? അവിടെയും തീരുന്നില്ലല്ലോ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന PSC റാങ്ക് ഹോൾഡർമാരുടെ നേതൃത്വം സ്വയം ഏറ്റെടുത്ത് താങ്കളുടെ മകൻ നടത്തിയ ദുഷ്പ്രചാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് മറുപടി പറയുമ്പോൾ പൊള്ളിയിട്ട് ഒരു കാര്യവുമില്ല ടീച്ചറെ. ടീച്ചർ എങ്ങനെയാണ് ജോലിയിൽ കയറിയത് എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ പറയും MA റാങ്കുണ്ട്, BA റാങ്കുണ്ട് എന്നൊക്കെ. എങ്കിലെന്താ PSC ടെസ്റ്റ് എഴുതി സർക്കാർ കോളേജിൽ കയറിയില്ല? കോഴ കൊടുത്തോ ജാതി സംഘടനാ ഫലത്തിലോ ജോലി നേടിയത് എന്ന ചോദ്യം സ്വാഭാവികമല്ലേ? പിന്നെ PhD നേടിയെന്ന് പറയുന്നു. മന്ത്രി KT ജലീലിൻ്റെ PhD വരെ താങ്കളുടെ പാർട്ടിയും മകനും വിവാദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ ടീച്ചറുടെ PhD ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ശ്രീമതി MT സുലേഖ NSS കോളേജിൽ മലയാളം അധ്യാപികയായിരുന്നുവല്ലോ. അഭിമുഖത്തിലെ മാർക്ക് കൊണ്ടാണോ, വിഷയവിദഗ്ധരുടെ മാർക്ക് കൊണ്ടാണോ ജോലി കിട്ടിയത്? അതോ ജാതി സംഘടനാബലവും കോഴയും ഉണ്ടായിരുന്നോ? അന്നൊന്നും വിവരാവകാശമില്ലാത്തതിനാൽ അതിൻ്റെ പുറകെ ആരും പോയില്ല, ഇനി പോകയുമരുത്. പക്ഷേ അത് കഴിഞ്ഞ് വിരമിച്ച ശേഷമോ, വിരമിക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലേ കേരള യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറായത്? അതും കമ്പി വളച്ചല്ല എന്ന് വിശ്വസിക്കാൻ എന്താണ് ന്യായം? ഹൈക്കോടതി ആ നിയമനം റദ്ദാക്കിയതല്ലേ? സർവീസിൽ നിന്നും വിരമിച്ചുവെന്ന് കള്ള സത്യവാങ്മൂലം നൽകിയല്ലേ സുപ്രീം കോടതിയിൽ ആ കേസ് തീർപ്പാക്കിയത്? താങ്കളുടെ ഭർത്താവ് പരേതനായ ജി കാർത്തികൻ അന്ന് നിയമസഭാ സ്പീക്കറായിരുന്നുവല്ലോ. സഭാനാഥനായ നിഷ്പക്ഷനായതിനാൽ രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും സ്വന്തം കാര്യത്തിന് ഇടപെടില്ല എന്ന് വിശ്വസിക്കാം. പിന്നെന്തായിരുന്നു യോഗ്യത? യൂണിവേഴ്സിറ്റിയിലെ ആ നിസ്വാർത്ഥ സേവനവും കഴിഞ്ഞാണല്ലോ സർവവിജ്ഞാനകോശം ഡയറക്ടറായത്. അതും മെറിറ്റ് മാത്രം നോക്കിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തികച്ചും രാഷ്ട്രീയ നിയമനമായിരുന്നില്ലേ അത്? അതല്ലെങ്കിൽ ടീച്ചറുടെ യോഗ്യത മറ്റെന്താണ്? അതിനിടെയാണ് ജി കാർത്തികേയൻ്റെ അകാല വിയോഗവും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പും വന്നത്.
മകന് സീറ്റ് തരപ്പെടുത്താൻ ടീച്ചർ ഒരിടപെടലും നടത്തിയിട്ടില്ല എന്ന് നാം വിശ്വസിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരസ്യമായി രംഗത്തിറങ്ങിയതോ? ഇപ്പോൾ പറയുന്നത് പോലെ വീട്ടിൽ ഇരിക്കുകയായിരുന്നോ? രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ടല്ലോ, ഇപ്പോഴും മുഖപുസ്തകത്തിലൂടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ. സർവവിജ്ഞാനകോശം ഡയറക്ടറായിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ വിവാദമായതിനെ തുടർന്നല്ലേ പഴയ തീയതി വെച്ച് രാജിവെച്ചു എന്ന് അവകാശപ്പെട്ടത്? അത് മറന്നോ? അതും സമ്മതിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അതേ പദവിയിലേക്ക് വീണ്ടും വന്നതോ? അപ്പോഴും കമ്പി വളച്ചില്ല? ജി കാർത്തികേയൻ സ്പീക്കറായിരിക്കെ ഔദ്യോഗിക വസതിയിലായിരുന്നുവല്ലോ താമസം. അപ്പോൾ ഭാര്യ എന്ന നിലയിൽ അവിടെ താമസിച്ച കാലയളവിൽ സർക്കാർ സർവീസിലെ വീട്ടുവാടക അലവൻസ് വാങ്ങിയിരുന്നോ? എങ്കിൽ അത് ചട്ടവിരുദ്ധമല്ലേ? IASകാരിയായ മകൻ്റെ ഭാര്യ സർക്കാർ ഭൂമി സ്വന്തക്കാർക്ക് പതിച്ചു നൽകിയത് തെറ്റല്ലേ? കോൺഗ്രസ്സുകാരന് ഭൂമി കൊടുത്ത ആ കേസിൽ നിന്നും എങ്ങനെയാണ് തടിയൂരിയത്? മകൻ്റെ ഡ്രൈവർക്കും ഡ്രൈവറുടെ ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാവിനും UDF കാലത്ത് സർക്കാർ ജോലി കിട്ടിയത് ഏത് മുൻവാതിൽ വഴിയാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? ഇത് ടീച്ചർക്കും മനോരമയ്ക്കും ബാധകമാണ്. ടീച്ചറുടെ പോസ്റ്റ് വൈറലായെന്നും കണ്ടെത്തൽ പത്രം അവകാശപ്പെടുന്നു. നാട്ടുകാർ ആ പോസ്റ്റിൽ കയറി മേയുകയാണ്. ഇതാണോ വൈറൽ വൈറൽ എന്ന് പറയുന്നത്? ഏതായാലും ജി കാർത്തികേയൻ്റെ ഫോട്ടോ പിടിച്ചുള്ള ഈ സെന്തിയടിയിലൂടെ ലക്ഷ്യമിടുന്നത് അരുവിക്കരയിലെ ഡാം നിറക്കലല്ല, 4 വോട്ടാണ്. പക്ഷേ അരുവിക്കരയിൽ മകൻ്റെ ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും പരസ്പരം വെട്ടും കുത്തുമാണ്. അത് കണ്ടെത്തൽ പത്രം കണ്ടിട്ടില്ല എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമേ അല്ല.